ഹായ്, വെൽക്കം ടു ഫ്യൂച്ചർ സ്കൂൾ. എനിക്ക് താല്പര്യമുള്ള വിഷയങ്ങൾ മാത്രം പഠിക്കുവാൻ കഴിഞ്ഞിരുന്നെങ്കിലെന്ന് സ്കൂൾ കാലഘട്ടത്തിൽ നാം എല്ലാവരും ആഗ്രഹിച്ചിട്ടുണ്ട് അല്ലേ? എന്നാൽ ഇത് സാധ്യമല്ല എന്ന മറുപടിയാണ് നമുക്ക് പലപ്പോഴും ലഭിച്ചത്. ഇത് സാധ്യമാണോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. നമുക്ക് ഏവർക്കും അറിയാവുന്ന രണ്ട് മൂന്ന് സ്കൂൾ സിസ്റ്റമാണ് നമ്മളുടെ ഈ രാജ്യത്ത് നിലവിലുള്ളത്. CBSE, ICSE അഥവാ സ്റ്റേറ്റ് ബോർഡുകൾ. ഇതിനെക്കുറിച്ച് ഒരു അന്വേഷണം നടത്തിയപ്പോൾ എനിക്ക് അറിയാൻ കഴിഞ്ഞത് ഇതിലും ബെറ്ററായിട്ടുള്ള ഒരുപാട് സിസ്റ്റംസ് നമുക്ക് അവൈലബിൾ ആണ് എന്നുള്ളതാണ്. CBSEയും ICSEയും നമ്മുടെ മുന്നിൽ ഒരു കരിക്കുലം ഫ്രെയിംവർക്ക് മാത്രമേ വയ്ക്കുന്നുള്ളൂ. അതിന് അപ്പുറമായി നമുക്ക് പഠിക്കുവാനുള്ള അവസരങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ഒരു സത്യം. ഒരിക്കലും CBSEയോ ICSEയോ ഒരു പ്രത്യേക ടെക്സ്റ്റ് ബുക്ക് പ്രിസ്ക്രൈബ് ചെയ്യുന്നില്ല. അതിനു പകരം ഒരു കരിക്കുലം ഫ്രെയിംവർക്കാണ് നമുക്ക് മുന്നിലേക്ക് വയ്ക്കുന്നത്. അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ സ്കൂളുകൾ പാരൻസിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി ഏറ്റവും ടഫായിട്ടുള്ള ബുക്സാണ് സെലക്ട് ചെയ്യുക. അതുകൂടാതെ CBSEയും ICSEയും ഹയർ ക്ലാസ്സുകളിലേക്ക് മാത്രമാണ് ഒരു എക്സാം പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. ബാക്കി എല്ലാ ക്ലാസ്സുകളിലും എക്സാം നടത്തുവാനുള്ള പൂർണ്ണമായ സ്വാതന്ത്ര്യം സ്കൂളുകൾക്കാണ് വിട്ടു നൽകുന്നത്. പക്ഷേ നമ്മുടെ സ്കൂളുകൾ ഏറ്റവും ടഫ് ആയിട്ടുള്ള ഒരു എക്സാമാണ് നടത്തുന്നത്. അവിടെയും പാരൻസിനെ സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. ഇങ്ങനെ പോകുമ്പോൾ നമ്മളുടെ വിദ്യാർത്ഥികൾ ഏറെ കഷ്ടപ്പെടേണ്ടി വരുന്നു. കുട്ടികൾ ഒരു ലോഡ് പുസ്തകവുമായി സ്കൂളിലേക്ക് പോകേണ്ടി വരുന്നു. താല്പര്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടി വരുന്നു. ഇവിടെ നാം ചിന്തിക്കേണ്ടത് ഒരു പേഴ്സണലൈസ്ഡ് ലേണിംഗ് പോസിബിൾ ആണോ എന്നുള്ളതാണ്. ഇന്ന് നാം നോക്കിയാൽ കാണാം, നമ്മുടെ സ്മാർട്ട് ഫോൺ പേഴ്സണലൈസ്ഡ് ആണ്. നമ്മുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, നമ്മുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ എല്ലാം പേഴ്സണലൈസ്ഡ് ആണ്. ഇവൻ നമ്മുടെ കാറുകളും വീടുകളും വരെ പേഴ്സണലൈസ്ഡ് ആണ്. എന്തുകൊണ്ടാണ് വിദ്യാഭ്യാസം മാത്രം പേഴ്സണലൈസ്ഡ് അല്ലാത്തത്? എല്ലാവരും ഒരേ രീതിയിൽ തന്നെ പഠിക്കണം, എല്ലാവരും ഒരേ രീതിയിൽ തന്നെ എക്സാം എഴുതണം എന്ന് ഷഠിക്കുന്നത് എന്തുകൊണ്ടാണ്? ടെക്നോളജി ഇത്രയും അഡ്വാൻസ്ഡ് ആയ ഒരു കാലഘട്ടത്തിൽ പേഴ്സണലൈസ്ഡ് ലേണിംഗ് നൽകുക എന്നത് വളരെ എളുപ്പമാണ്. ഓൾട്ടർനേറ്റീവ് എഡ്യൂക്കേഷൻ മുന്നോട്ട് വയ്ക്കുന്ന വലിയൊരു അഡ്വാൻറ്റേജ് പേഴ്സണലൈസ്ഡ് ലേണിംഗ് ആണ്. രാവിലെ ഒരു വിദ്യാർത്ഥി ക്ലാസ്സിലേക്ക് വരുമ്പോൾ അവന് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്ത് പഠിക്കുവാനും അതിനനുസരിച്ചുള്ള ഒരു കോമ്പിറ്റൻസി അസസ്മെൻറ്റ്, അതും പ്രാക്ടിക്കലായുള്ള ഒരു കോമ്പിറ്റൻസി അസസ്മെൻറ്റ് ചെയ്യുവാനും സാധിച്ചാൽ അവിടെ ഒരു പേഴ്സണലൈസേഷൻ പോസിബിളാണ്. ഈ പേഴ്സണലൈസ്ഡ് ലേണിങ്ങിലൂടെ വിദ്യാർത്ഥികളുടെ ഒരുപാട് ടെൻഷൻ കുറയുകയും നമ്മൾക്ക് നല്ല ഒരു റിസൾട്ട് നൽകുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം നമുക്ക് ബിൽഡ് ചെയ്യുവാനും കഴിയും. ഓൾട്ടർനേറ്റീവ് എഡ്യൂക്കേഷൻ നൽകുന്ന ഈ ഒരു അഡ്വാൻറ്റേജ് നമ്മളുടെ കുട്ടികളുടെ പഠനഭാരവും ജീവിതഭാരവും എല്ലാം ലഘൂകരിച്ച് അവർക്ക് വളരെ ഫോക്കസ്ഡായി മുന്നോട്ട് പോകുവാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓൾട്ടർനേറ്റ് എഡ്യൂക്കേഷൻ്റെ കൂടുതൽ സാധ്യതകൾ ഇനി വരുന്ന വീഡിയോകളിൽ നമുക്ക് ചർച്ച ചെയ്യാം. ടിൽ ദെൻ, ബൈ.